നമസ്കാരം. നേമത്ത് കെ മുരളീധരൻ മത്സരിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധി കോൺഗ്രസ് മറികടക്കുകയാണ്. അപ്പോൾ അതിലും വലിയ തലവേദനയാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിലെ പ്രധാന വനിതാ നേതാവ് സീറ്റ് കിട്ടാത്തതിൽ നിരാശയിലാണ്. കടുത്ത തീരുമാനങ്ങൾ അവർ എടുത്തും കഴിഞ്ഞു. കണ്ണൂരിലും പൊട്ടിത്തെറിക്കാണ് സാധ്യത. കെ സി വേണുഗോപാലിന്റെ നീക്കങ്ങളാണ് ഇതിന് കാരണവും. ഇതോടുകൂടി കോട്ടയത്തും കണ്ണൂരും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. ലതിക സുഭാഷിനെ അനുനയിപ്പിക്കാൻ ഉമ്മൻചാണ്ടി കിണഞ്ഞ് ശ്രമിക്കുന്നുമുണ്ട്. കെ പി സി സി ഓഫീസിന് മുന്നിലെത്തി തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ച് കോൺഗ്രസ് വിടാൻ ഒരുങ്ങി യാത്ര പുറപ്പെട്ട ലതിക സുഭാഷ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് നേതാവിന് വൈപ്പിന്റെ സീറ്റ് നൽകി പ്രതിസന്ധി മറികടക്കാൻ തിരക്കിട്ട നീക്കവുമുണ്ട്. സീറ്റ് കിട്ടിയില്ല എങ്കിൽ അവർ പാർട്ടി വിടുമെന്ന് ഉറപ്പാണ് എന്ന തിരിച്ചറിവ് കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിനിടെ കണ്ണൂരിൽ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായ അട്ടിമറിയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇരിക്കൂറിൽ സോണി സെബാസ്റ്റ്യനെ മത്സരിപ്പിക്കാനായിരുന്നു ധാരണ. എന്നാൽ കെ സി സോണിയെ വെട്ടി. ഇതോടുകൂടി സോണിയും വിമതനാകാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ണൂരിൽ സതീശൻ പാച്ചേനിയാണ് സ്ഥാനാർത്ഥി. പാച്ചേനിക്കെതിരെ എ ഗ്രൂപ്പിലെ നേതാക്കൾ പ്രശ്നത്തിലാണ്. മുൻപ് എ ഗ്രൂപ്പിലായിരുന്നു പാച്ചേനി. എന്നാൽ ഇന്ന് സുധാകരന്റെ വിശ്വസ്തനും ഐ ഗ്രൂപ്പിന്റെ മുഖമായ പാച്ചേനിയെ തോൽപ്പിക്കുമെന്ന് എ ഗ്രൂപ്പുകാർ പറയുന്നുണ്ട്. ഇരിക്കൂറിലെ സീറ്റും ഇപ്പോൾ എ ഗ്രൂപ്പിന് കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഇരിക്കൂർ സീറ്റ് സിദ്ദിഖിന് നൽകാനാണ് നീക്കം. ഇതാണ് ഇരിക്കൂറിൽ സോണി സെബാസ്റ്റ്യനെ എതിരാളിയാക്കുന്നത്. കെ സി വേണുഗോപാലാണ് സിദ്ദിഖിനെ ഇരിക്കൂറിലെത്തിക്കാൻ നീക്കം നടത്തുന്നത്. എന്നാൽ സിദ്ദിഖിനെ എ ഗ്രൂപ്പുകാരനായി ഇരിക്കൂറിൽ മത്സരിക്കാൻ അനുവദിക്കില്ല എന്നാണ് അവിടുത്തെ നേതാക്കളുടെ നിലപാട്. കെ സി ജോസഫ് കോട്ടയത്ത് നിന്ന് വന്ന് വളരെ കാലം ഇരിക്കൂറിലെ ജനപ്രതിനിധിയായി. ഇനിയും അന്യനാട്ടുകാരെ അനുവദിക്കില്ല എന്നാണ് അവരുടെ നിലപാട്. ഇതോടെ പേരാവൂരിലും എ ഗ്രൂപ്പ് വിമത നീക്കങ്ങൾ നടത്തും. ഇതോടുകൂടി കണ്ണൂരിലെ 3 ഷുവർ സീറ്റിലും തോൽവി സാധ്യത കോൺഗ്രസ് നേതാക്കൾ കാണുന്നുണ്ട്. കേരളത്തിൽ നിരവധി നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തും കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കെ പി സി സി നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ട്. ഇതോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്ന് കോൺഗ്രസിൽ ഭൂകമ്പ സാധ്യത മുന്നിൽ കാണുന്നുണ്ട് നേതൃത്വം. മുന്നണിയിലെ തർക്കങ്ങൾ ഒഴിവാക്കാനാണ് ഏറ്റുമാനൂർ മണ്ഡലം കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് എന്ന് ഉമ്മൻചാണ്ടി ലതിക സുഭാഷിനെ അറിയിച്ചിരുന്നു. അവർ ഏറ്റുമാനൂരിൽ മത്സരിക്കാനായിരുന്നു ആഗ്രഹം പ്രകടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പിൽ മഹിളാ കോൺഗ്രസിന് അർഹമായ പ്രാധാന്യം ഉറപ്പാക്കണമെന്ന് ഉമ്മൻചാണ്ടിയോട് ലതിക സുഭാഷ് ആവശ്യപ്പെടുകയും ചെയ്തു. ഇന്നലെ പുതുപ്പള്ളിയിലെ വീട്ടിലാണ് ഇരുവരും ചർച്ച നടത്തിയത്. ഏറ്റുമാനൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ മത്സരിക്കാനായ ലതിക സുഭാഷിന്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു. തനിക്ക് ജയസാധ്യത ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ നീക്കപ്പൊക്ക് ആകാമായിരുന്നുവെന്ന് അവർ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ലഭിക്കാത്തതിനാൽ ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളെ അനുനയിപ്പിക്കാൻ കൂടിയാണ് വെള്ളിയാഴ്ച ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. ലതിക സുഭാഷ് എന്ന വ്യക്തിക്ക് സീറ്റ് ലഭിക്കുന്നു എന്നതല്ല വിഷയം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയ്ക്ക് ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കണം. ഇന്ന് പട്ടിക വന്ന ശേഷം കൂടുതൽ പ്രതികരിക്കാം എന്നായിരുന്നു മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായ ലതിക സുഭാഷിന്റെ പ്രതികരണം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് അവർ കടുത്ത തീരുമാനങ്ങളെടുത്ത് തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവെന്ന് നേതൃത്വം മനസ്സിലാക്കുന്നത്. കഴക്കൂട്ടത്ത് കെ പി സി സി ഭാരവാഹി ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ട്. നേരത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന വിജയൻ തോമസ് ബി ജെ പിയിലെത്തിയിരുന്നു. സമാന രീതിയിൽ പലരും ഇനിയും വരുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് മുൻപ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച ചരിത്രമുള്ള നേതാവിനെയാണ് ബി ജെ പി കഴക്കൂട്ടത്തേക്ക് നോട്ടമിടുന്നത്. ഈ നേതാവിന് ബി ജെ പിയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. 2006 കോൺഗ്രസിനെ തോൽപ്പിച്ച ആ വിമതൻ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചനകൾ. അന്ന് ജയിച്ചത് ഇടത് സ്ഥാനാർത്ഥിയായിരുന്നു. വിമതൻ നേടിയ വോട്ടാണ് കോൺഗ്രസിനെ തിരിച്ചടിച്ചത്. എന്നാൽ എല്ലാം തീരുമാനിക്കുക ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ തന്നെയാണ്. ഈ നേതാവുമായി ഇന്നലെ രാത്രിയും ബി ജെ പി നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട്. കോൺഗ്രസും പ്രതിരോധത്തിന് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. അതിനിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെ വലവീശാനും മറുകണ്ഠം ചാടിക്കാനും ബി ജെ പിയുടെ കേന്ദ്ര സംഘം സജീവമാണ് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു.